ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തെ സേവികാ സംഘ ദിനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്ത്രീകൾ സുവിശേഷത്തിൻ്റെ സാക്ഷികൾ, വിമൻ ദ വിറ്റ്നസ് ഓഫ് ഗോസ്പൽ എന്നുള്ളതാണ്. ഇതിനാസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:1-3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:27-30, അപ്പോസ്തല പ്രവൃത്തികൾ 16:11-15, ലൂക്ക് chapter 8 verses 1-3, ജോൺ chapter 4 verses 27-30, ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ് chapter 16 verses 11-15. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:1-3 വാക്യങ്ങളിൽ ദൈവരാജ്യ ശുശ്രൂഷയിൽ യേശുവിനെ അനുഗമിക്കുന്ന സ്ത്രീകളെക്കുറിച്ചും യോഹന്നാൻ്റെ സുവിശേഷം 4:27-30 വാക്യങ്ങളിൽ ശമരിയാ സ്ത്രീയെക്കുറിച്ചും അപ്പോസ്തല പ്രവൃത്തികൾ 16:11-15 ഭാഗത്ത് ലുദിയയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ദൈവരാജ്യ ശുശ്രൂഷയുടെ ദൃശ്യമായ ആവിഷ്കാരമാണ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടത്. സ്ത്രീകളോടുള്ള യേശുവിൻ്റെ സമീപനവും അന്ന് നിലവിലിരുന്ന സാമൂഹ്യ സാമുദായിക വ്യവസ്ഥിതികളുടെ ഒരു പൊളിച്ചെഴുത്തും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും പങ്കാളിത്തത്തെക്കുറിച്ചുമുള്ള യേശുവിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. സ്ത്രീ പുരുഷ പാരസ്പര്യതയിൽ അധിഷ്ഠിതമായ ദൈവരാജ്യ സ്ഥാപനത്തിനായിരുന്നു ക്രിസ്തു എപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത്. ക്രിസ്തുവിലൂടെ സംജാതമാകുന്ന ദൈവരാജ്യ വ്യവസ്ഥിതിയുടെ സാക്ഷികളാകുവാൻ അടിയുറച്ച ദൈവവിശ്വാസത്തോടെയും അർപ്പണബോധത്തോടെയും അനേക സ്ത്രീകൾ യേശുവിനെ അനുഗമിപ്പാൻ തയ്യാറായി എന്നുള്ളത് ഏറ്റവും അഭിമാനാർഹമായ വസ്തുതയാണ്. തങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സമയം, താലന്തുകൾ ഇവയെല്ലാം ദൈവരാജ്യ നിർമ്മിതിക്കായും പ്രഘോഷണത്തിനായും ചെലവഴിക്കുവാൻ ഇവർ സന്നദ്ധരായി എന്ന് നാം കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൗത്യ നിർവഹണത്തിനായി യേശു നിയോഗിച്ച ശിഷ്യരേക്കാൾ അധികമായി തങ്ങളുടെ ജീവിതങ്ങളെ തൃണവൽഗണിച്ച് യേശുവിനെ പിൻപറ്റുന്ന ഒരു കൂട്ടം സ്ത്രീകളെയാണ് നാം ഇവിടെ കാണുന്നത്. അക്കൂട്ടത്തിൽ യേശു ക്രിസ്തു വ്യാധികളെയും ദുരാത്മാക്കളെയും പുറത്താക്കിയ സ്ത്രീകളും ഉൾപ്പെടുന്നു. സമൂഹത്തിൻ്റെ പുറന്തള്ളപ്പെട്ട നിരയിൽ നിന്ന് മുൻപന്തിയിലേക്ക് തങ്ങളെ ആക്കിത്തീർത്ത, തങ്ങൾക്ക് ഒരു പുതുജീവൻ തന്ന യേശുനാഥൻ്റെ പാദവഴികളെ പിന്തുടരുന്ന സ്ത്രീകൾ. അവർ സുവിശേഷത്തിൻ്റെ വക്താക്കളായി, സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറുന്നു. ഇക്കൂട്ടത്തിൽ മഗ്ദലക്കാരി മറിയയെയും നാം കാണുന്നു. തിബരിയാസിനും കപ്പർണഹൂമിനും ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് മഗ്ദല. അവളുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒട്ടും ശുഭകരമായിരുന്നില്ല അവളുടെ അവസ്ഥയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8:1 പറയുന്നത് 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയ എന്നാണ്. വളരെ ഭയാനകമായ, പരിതാപകരമായ അവസ്ഥയിൽ ജീവിതം കഴിച്ചുകൂട്ടിയ ഒരു സ്ത്രീയായിരുന്നു അവൾ. യേശു ക്രിസ്തു മഗ്ദല വഴി കടന്നുപോയപ്പോൾ സൗഖ്യത്തിനായി കേണപേക്ഷിച്ച അവളെ താൻ സൗഖ്യപ്പെടുത്തുന്നു. സൗഖ്യം പ്രാപിച്ച ശേഷം യേശുവിനെ പിന്തുടർന്ന അവൾ തൻ്റെ ആധ്യാത്മിക യാത്രയ്ക്ക് തുടക്കമിടുന്നു. യേശുവിൻ്റെ സുവിശേഷ യാത്രയിൽ അവളൊരു സഹയാത്രികയായിരുന്നു. അത് കാൽവറിയോളം, കാൽവറിക്കപ്പുറത്തേക്കും അവളുടെ യാത്ര തുടർന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യത്തെ സാക്ഷിയായി തീർന്നവൾ. അപ്പോസ്തോലരിൽ അപ്പോസ്തോല എന്നാണ് അവളെ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തു തൻ്റെ ജീവിതത്തിന് വരുത്തിയ മാറ്റം വിസ്മരിക്കാതെ അവനെ പിൻപറ്റിയവൾ. ക്രിസ്തുവിൻ്റെ കാൽവറി യാത്രയിൽ സ്നേഹിതന്മാരോ ശിഷ്യന്മാരോ അവനെ അനുഗമിച്ചതായി പറയുന്നില്ല. എന്നാൽ യോഹന്നാൻ 19:26 താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും ക്രൂശിനരികെ ഉണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ തനിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സുവിശേഷങ്ങൾ നാം പരിശോധിക്കുമ്പോൾ മത്തായി 27:55-56 ഗലീലയിൽ നിന്നും യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തു നിന്നും നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയയും സബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു.
മർക്കോസിന്റെ സുവിശേഷത്തിൽ 15:40-41 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കൂബിന്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. ലൂക്കോസ് 27:55 ഇപ്രകാരം പറയുന്നു: ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവൻ്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. 24:10 പറയുന്നു: ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയ്ക്കലെത്തിയവർ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിൻ്റെ അമ്മ മറിയ എന്നിവർ തന്നെ. യോഹന്നാൻ 20:1 ഇപ്രകാരം പറയുന്നു: ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. ഈ 4 സുവിശേഷങ്ങളിലും മഗ്ദലക്കാരി മറിയയുടെ അനുധാവനം പ്രസ്താവ്യമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ദുരവസ്ഥയിൽ നിന്നും വിടുതൽ തന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ യാത്രയിൽ തനിക്കുള്ള സകലവും അടിയറ വയ്ക്കുകയാണ് അവൾ. യേശുവിൻ്റെ പീഡാനുഭവ സഹനങ്ങൾക്ക് എല്ലാം അവൾ ദൃക്സാക്ഷിയായി. യേശുക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാപദ്ധതിയിൽ സ്ത്രീകളുടെ പങ്ക് ഇന്ന് സുവിശേഷത്തിൽ സവിശേഷതയായി മാറുന്നു. സ്ത്രീയെ ആദരിക്കുന്ന, സ്ത്രീയെ സംരക്ഷിക്കുന്ന സംസ്കാരം നമുക്കും മുറുകെ പിടിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു യഹൂദ്യ ദേശത്ത് നിന്നും ഗലീലയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ശമരിയ വഴി കടന്നുപോകുന്നു. യഹൂദർക്കും ശമരിയർക്കും യാതൊരു സമ്പർക്കവും ഇല്ലാതിരുന്ന കാലത്ത് യേശു ശമരിയാ സ്ത്രീയോട് കുടിപ്പാൻ വെള്ളം ചോദിക്കുന്നു. ആശ്ചര്യം പൂണ്ട അവളോട് യേശു പറയുന്നു: ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അവൾ യേശുക്രിസ്തുവിൽ തൻ്റെ മശിഹായെ കണ്ടെത്തുന്നു. താൻ ചെയ്തതൊക്കെയും തന്നോട് പ്രസ്താവിച്ച ആ മനുഷ്യൻ ഒരു പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പട്ടണവാസികളോട് പ്രസ്താവിക്കുന്നു. അവളുടെ വാക്ക് കേട്ട് ശമരിയാവാസികൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് വചനം കേട്ടു, വിശ്വസിച്ചു. തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അങ്ങനെ യേശു 2 നാൾ അവിടെ പാർത്തു. അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്നറിയുകയും വിശ്വസിക്കുകയും ചെയ്തു. യാതൊരു പ്രശസ്തിയോ പദവിയോ കുടുംബശ്രേഷ്ഠതയോ ഒന്നുമില്ലാത്ത ഒരു വിജാതീയ സ്ത്രീയിലൂടെ ശമരിയ പട്ടണം സുവിശേഷീകരിക്കപ്പെടുന്നു. അവൾ ശമരിയയിലെ ആദ്യത്തെ സുവിശേഷകയായി മാറുന്നു. എങ്ങനെയാണ് ഒരു വിജാതീയ സ്ത്രീ ശമരിയ പട്ടണത്തിലെ ആദ്യത്തെ സുവിശേഷകയായത്? 1, അവളുടെ ജീവിതയാത്രയിൽ അവൾ യേശുവിനെ അനുഭവിച്ചറിഞ്ഞു. 2, അവളുടെ ജീവിതയാത്രയിൽ അനുഭവങ്ങളും കണ്ടെത്തലുകളും സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനമായി മാറി. 3, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സ്വയം ശൂന്യമാക്കുന്ന ഒരു ക്രിസ്താനുഭവം അവളുടെ ജീവിതത്തിലും ഉണ്ടായി. 4, അവളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ മുൻപിൽ സുതാര്യതയുള്ളതായിരുന്നു, ഒരു തുറന്ന പുസ്തകമായിരുന്നു. 5, അവൾ നേരിട്ടറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, കാട്ടിക്കൊടുക്കുവാൻ അവൾ വെമ്പൽ കൊണ്ടു. പുരുഷന്മാർക്ക് മാത്രം അവകാശമായിരുന്ന ശിഷ്യത്വവും സാക്ഷ്യവും എന്ന പുരാതന ചിന്താഗതിയെ ശമരിയാസ്ത്രീ തൻ്റെ പട്ടണത്തിലെ സാക്ഷ്യത്തിലൂടെ മാറ്റിമറിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:11-15 വരെയുള്ള ഭാഗത്ത് ലുദിയ എന്ന സ്ത്രീയെ നാം കാണുന്നു. ഫിലിപ്പിയിൽ വെച്ച് പൗലോ സുവിശേഷമറിയിക്കുമ്പോൾ തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നുപേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം പൗലോസിനെയും കൂട്ടരെയും തൻ്റെ ഭവനത്തിലേക്ക് അവൾ ക്ഷണിക്കുന്നു. അങ്ങനെ അവൾ യൂറോപ്പിലെ ആദ്യത്തെ സുവിശേഷകയായി മാറുന്നു. ഇവരുടെ കൂട്ടത്തിൽ മർക്കോസിൻ്റെ അമ്മ മറിയ, രോദ, പ്രിസ്കില്ല, കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തി ഫേബ എന്നിവരെയും ഈ സമയം ഓർക്കുന്നു. മരണത്തിലും മറക്കാത്ത ക്രിസ്തു സ്നേഹം ഇരുട്ടിൻ്റെ ഘടനകളെ പ്രതിരോധിക്കുവാൻ അവരെ ശക്തരാക്കുകയും അത് സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി അവരെ തീർക്കുകയും ചെയ്തു. യേശു ഇടപെട്ട സ്ത്രീകളെല്ലാം തന്നെ നേതൃത്വശേഷിയിലേക്ക് ഉയർത്തപ്പെടുകയും എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ച് ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി തീരുകയും ചെയ്തു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. തങ്ങൾക്കുള്ള സാഹചര്യങ്ങളിൽ നിന്നും അവർ ചെയ്ത പ്രവൃത്തികൾ ആദിമകാലത്തെ സഭയെ പിന്തുണയ്ക്കുക മാത്രമല്ല, ലോകത്തെ പരിവർത്തനം ചെയ്യുവാനും സ്ത്രീകൾക്ക് കഴിയുമെന്ന് നമ്മെ ഓർപ്പിക്കുക കൂടെ ചെയ്യുന്നു.
ദൈവം നമ്മെ ഏവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് സംഭാവന ചെയ്യാൻ അതുല്യമായ എന്തെങ്കിലും ഒന്ന് നൽകിയാണ്. മഗ്ദലക്കാരത്തി മറിയയ്ക്കും ശമര്യാ സ്ത്രീക്കും ലുദിയായിക്കും അതിന് സാധ്യമായെങ്കിൽ നമുക്കും അത് സാധ്യം തന്നെ. ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആത്മസമർപ്പണവും പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും സധൈര്യം അതിജീവിക്കുവാനുള്ള മനക്കരുത്തും സർവശക്തൻ നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ലോകത്തിന് പ്രകാശമേകുന്ന സ്രോതസ്സുകളായി പ്രശോഭിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.